നിയമസഭ പാസാക്കിയ ബില്ലുകൾ അകാരണമായി പിടിച്ചുവെക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കേരളം നൽകിയ റിട്ട് ഹർജിയിൽ സുപ്രീം കോടതി ഗവർണർ ഒഴികെയുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. കേസിലെ രണ്ടാം എതിർകക്ഷിയായ ഗവർണറുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കേന്ദ്രത്തിനുമാണ് സുപ്രീം കോടതി നോട്ടീസ് അയച്ചത്. ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കും. അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും ഹർജി പരിഗണിക്കുമ്പോൾ ഹാജരാകണമെന്ന് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു. കേസിലെ രണ്ടാം എതിർകക്ഷിയായ ഗവർണറുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും കേന്ദ്രത്തിനുമാണ് സുപ്രീം കോടതി നോട്ടീസ് അയച്ചത്. ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കുമ്പോൾ കോടതിയിൽ ഉണ്ടായിരിക്കാൻ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയോടും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോടും ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് നിർദ്ദേശിച്ചു. നിയമസഭ പാസാക്കിയ 8 ബില്ലുകളിൽ ഗവർണറുടെ തീരുമാനം വൈകുന്നതിനെതിരെയാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത്. ചീഫ് സെക്രട്ടറിയും ടി പി രാമകൃഷ്ണൻ എംഎൽഎയുമാണ് ഹർജിക്കാർ. ഇരുവർക്കും വേണ്ടി ഹാജരായ മുൻ അറ്റോർണി ജനറൽ കെ വേണുഗോപാൽ ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് വാദിച്ചു. തീരുമാനമെടുക്കാതെ വെച്ചിരുന്ന ബില്ലുകളിൽ 3 നേരത്തെ ഓർഡിനൻസായി എത്തിയപ്പോൾ ഗവർണർ ഒപ്പുവെച്ചതാണെന്നും കെ വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് സുപ്രീം കോടതി ഗവർണർ ഒഴികെയുള്ളവർക്ക് നോട്ടീസ് അയച്ചത്. സംസ്ഥാന നിയമസഭ പാസാക്കിയ 8 ബില്ലുകളിൽ രാജ്ഭവന്റെ തീരുമാനം വൈകുന്നതിനെതിരെ കേരളം സമർപ്പിച്ച റിട്ട് ഹർജിയിൽ ഗവർണറെ എന്തിന് കക്ഷിയാക്കണമെന്ന് സുപ്രീം കോടതി രജിസ്ട്രി നേരത്തെ ആരാഞ്ഞു. ഹർജിയിലെ ചില പിഴവുകൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ സ്റ്റാൻഡിംഗ് കൗൺസിൽ സി കെ ശശിക്ക് കൈമാറിയ കത്തിലായിരുന്നു സുപ്രീം കോടതി രജിസ്ട്രി ഈ ചോദ്യം ചോദിച്ചത്. ഭരണഘടനയുടെ 200 അനുച്ഛേദത്തിൽ ഗവർണറുടെ ഭരണഘടനാ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട ഹർജിയായതിനാൽ ഗവർണറെ കക്ഷി ചേർക്കേണ്ടത് അനിവാര്യമാണെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ മറുപടി. ബില്ലുകൾ സംബന്ധിച്ച് ആരാഞ്ഞ വിശദീകരണം സംസ്ഥാനം നൽകിയില്ലെന്ന ഗവർണറുടെ വാദം നിരാകരിക്കുന്ന രേഖകളും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിക്ക് കൈമാറിയിരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഗവർണർക്ക് കൈമാറിയ 15 കത്തുകളുടെ പകർപ്പാണ് കേരളം അധിക സത്യവാങ്മൂലമായി സുപ്രീം കോടതിക്ക് കൈമാറിയത്. അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ്, സ്റ്റാൻഡിംഗ് കൗൺസിൽ സി കെ ശശി എന്നിവരും സുപ്രീം കോടതിയിൽ ഹാജരായി.